എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ടെസ്റ്റ് ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് രണ്ടാം ടെസ്റ്റിന് ഇറങ്ങിയത്. എന്നാൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കോഹ്ലി ഇന്ന് അപ്രതീക്ഷിതമായി ടീമിൽ നിന്ന് പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായിട്ടുണ്ട്. പരിക്ക് കാരണമാണ് കോഹ്ലി ഇന്ന് ടെസ്റ്റിൽ ഇറങ്ങാത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ടെസ്റ്റിൽ കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തും. അതേസമയം കോഹ്ലിയുടെ അഭാവത്തിൽ രാഹുലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രണ്ടാം ടെസ്റ്റിൽ ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. കെ എൽ രാഹുലും മായങ്ക അഗ്രവാളുമാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. മികച്ച തുടക്കമായിരുന്നില്ല ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചത്. സാധാരണ രാഹുൽ മായങ്ക് മികച്ച ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഇന്ത്യക്ക് സമ്മാനിക്കാറുണ്ട്. ഇവരുടെ കാര്യത്തിലാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ ലഭിക്കാറ്. എന്നാൽ മായങ്ക് ഇന്ന് പെട്ടെന്ന് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 36 റൺസിൽ നിൽക്കെ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. മാർക്കോ ജെൻസനായിരുന്നു വിക്കറ്റ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് സൂക്ഷ്മതയോടെ കളിക്കാൻ നോക്കിയെങ്കിലും വീണ്ടും വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശേഷം വന്ന പൂജാരയും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. വെറും 3 റൺസ് മാത്രമേ പൂജാര ഇന്ന് നേടിയുള്ളൂ. കഴിഞ്ഞ ടെസ്റ്റിലും പൂജാരയെ ഫ്ലോപ്പായിരുന്നു. ഈ ഫോമിൽ മുന്നോട്ട് പോയാൽ ഉടൻ തന്നെ പൂജാര ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. പൂജാര ഔട്ടായ ശേഷം തൊട്ടടുത്ത ബോളിൽ തന്നെ രഹാനയും പുറത്തായി. ഇത്തവണ രഹാന ഡെക്കിലാണ് പുറത്തായത്. ഒലിവർക്കായിരുന്നു വിക്കറ്റ്. പൂജാരയെ രഹാനെ തുടങ്ങിയവർ പെട്ടെന്ന് ഔട്ടായി പോകുന്നത് ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. 49 റൺസിൽ നിൽക്കെ ഇന്ത്യക്ക് 3 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ആരൊക്കെ പോയാലും രാഹുൽ ഒരു ഭാഗത്ത് സൂക്ഷ്മതയോടെ കളിക്കുന്നതാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഏക ആശ്വാസം. കോഹ്ലി എന്നില്ലാത്തത് ഇന്ത്യക്ക് ബാറ്റിങ്ങിൽ വലിയ തിരിച്ചടി തന്നെയാണ്. കോഹ്ലിക്ക് പകരമായി ഹനുമകാരിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഒടുവിൽ ഇവർ ലഭിക്കുമ്പോൾ ഇന്ത്യ 53 റൺസിൽ 3 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. രാഹുലും ഹനുമകാരിയുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഇനി വിക്കറ്റ് പോയാൽ അത് ഇന്ത്യക്ക് തിരിച്ചടിയാവും. രാഹുൽ ഇന്ന് മികച്ച ഇന്നിംഗ്സ് പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.